നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുക, നിർദ്ദേശങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്തുകൂടെ, അത് ചെയ്താൽ എങ്ങനെ, എന്തുകൊണ്ടത് ചെയ്തുകൂടാ, നമുക്കത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ എന്ത് മറുപടിയാണ് നമ്മൾ പറയുക? ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് വാക്കുകളാണ് കാണുന്നത്. യെസ് എന്നാണെങ്കിൽ, നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മളത് ചെയ്യാം. ഒരാൾ അങ്ങനെ ചെയ്തുകൂടെ ചോദിക്കുമ്പോൾ നമുക്കതിനോട് പോസിറ്റീവ് അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ്സ് ഫാന്റാസ്റ്റിക്, ഐ വുഡ് ലവ് ടു, സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ, ഗ്രേറ്റ്, ഐ വുഡ് ലൈക്ക് ടു എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഐ വുഡ് ലൈക്ക് ടു ഡു. ഇനി അതല്ല, അതിനോട് നമുക്ക് അനുകൂലമല്ലാത്ത മനോഭാവമാണെങ്കിൽ, അത് താല്പര്യമില്ല എങ്കിൽ നമുക്ക് പറയാം ബാഡ് ഐഡിയ, സോറി ഐ ഹാവ് അദർ പ്ലാൻസ്, ഐ എം ബിസി, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ, കാൻ വി ഡു സംതിങ് എൽസ്, വേറെന്തെങ്കിലും ചെയ്തുകൂടെ നമുക്കൊന്ന് ചോദിക്കുകയാണ്. കാൻ വി ഡു സംതിങ് എൽസ്, വേറെന്തെങ്കിലും മറ്റെന്തെങ്കിലും അത് വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക. ട്രൈ ഔട്ട്, വർക്ക് ഇൻ പെയേഴ്സ് ആൻഡ് മാച്ച് ദ സജഷൻസ് ഇൻ എ വിത്ത് റെസ്പോൺസസ് ഇൻ ബി. എ ഭാഗത്ത് സജഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് എങ്ങനെ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ബി ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്, മാച്ച് ചെയ്യുക. എന്തൊക്കെയാണ് എ ഭാഗത്തുള്ളത്? വൈ ഡോണ്ട് യു ബൈ ദ റെഡ് ഡ്രസ്, എന്തുകൊണ്ട് നിനക്ക് റെഡ് ഡ്രസ്സ് വാങ്ങിച്ചുകൂടാ? ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി, നമുക്കൊരു മൂവി കണ്ടാലോ? ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ഇൻ ദ ഈവനിങ്, നമുക്ക് ഈവനിങ്ങിൽ ഷോപ്പിങ്ങിന് പോവാം. ഷാൾ വി ഓർഡർ പിസ്സ, നമുക്കൊരു പിസ്സ ഓർഡർ ചെയ്താലോ? ബി ഭാഗത്തുനിന്നുള്ള റെസ്പോൺസിൽ നിന്ന് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയത് നമുക്ക് സെലക്ട് ചെയ്യാം. ഐ എം സോറി ഐ ഹാവ് അദർ പ്ലാൻസ്, എനിക്ക് വേറെ പ്ലാനുണ്ട്, മറ്റൊരു പ്ലാനുണ്ട്. ദാറ്റ് സൗണ്ട്സ് ഫാന്റാസ്റ്റിക്, അത് ഫാന്റാസ്റ്റിക് ഐഡിയ ആണ്, ഫാന്റാസ്റ്റിക് ആണ് കേട്ടിട്ട്. ഗുഡ് ഐഡിയ, നല്ല ഐഡിയ. വാട്ട് അബൌട്ട് പോപ്കോൺ, നമുക്കൊരു പോപ്കോൺ ആയാലോ? ഗുഡ് ഐഡിയ ആണ്, പക്ഷേ പോപ്കോൺ ആയാലോ? ഇത് വേണ്ട, മറ്റേതായാലോ എന്ന് ചോദിക്കുകയാണ്. ഓ ഐ കാൻ്റ്, എനിക്ക് കഴിയില്ല. ഐ കെയിം ടു ബൈ എ ബ്ലാക്ക് വൺ, ഞാനൊരു കറുത്ത ഡ്രസ്സ് വാങ്ങാൻ വന്നിക്കാണ്. ആ വൺ ഉദ്ദേശിക്കുന്നത് കറുത്ത ഡ്രസ്സിനെയാണ്. വൈ ഡോണ്ട് യു ബൈ ദ റെഡ് ഡ്രസ്, അതിനെന്തായാലും ഓ ഐ കാൻ്റ് ഐ കം ടു ഐ കെയിം ടു ബൈ എ ബ്ലാക്ക് വൺ, അതാണ് അതിന് സ്യൂട്ടായിട്ടുള്ള ആൻസർ. ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി, അതിന് ഐ എം സോറി ഐ ഹാവ് അദർ പ്ലാൻസ് എന്നും പറയാം, അല്ലെങ്കിൽ ദാറ്റ് സൗണ്ട്സ് ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇനി മൂന്ന്, ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ഇൻ ദ ഈവനിങ്, അതിന് ഐ എം സോറി ഐ ഹാവ് അദർ പ്ലാൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ് സൗണ്ട്സ് ഫാന്റാസ്റ്റിക് എന്നും പറയാം, അതിനും തെറ്റില്ല. ഷാൽ ബി ആർഡർ എ പിസ്സ, ഗുഡ് ഐഡിയ, വിത്ത് അബൌട്ട് പോപ്കോൺ. ഇതെന്ത് ചെയ്യുക, താഴ്ഭാഗത്ത് ഈ കാണുന്ന ബ്ലാങ്കായ ഭാഗത്ത് ഒന്ന് എഴുതുക, അതിന് റെസ്പോൺസ് അതിൻ്റെ താഴെ എഴുതുക. ഇനി റെസ്പോൺസ് നേരെ എഴുതിയാലും കുഴപ്പമില്ല. ഹി വുഡ് ലൈക്ക് ടു വാച്ച് എ മൂവി, നിങ്ങൾക്കൊരു മൂവി കാണാൻ ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്നു. ഫ്രെയിം എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു മേക്ക് സജഷൻസ് ടു യുവർ ഫ്രണ്ട് ടു കം വിത്ത് യു, നിങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫ്രണ്ടിനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, വന്നുകൂടെ നിർദ്ദേശങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ടിനോട് നിങ്ങൾ കൂടെ വരാൻ വേണ്ടി ചോദിക്കാമല്ലോ, അത് എഴുതുക. തുടക്കത്തിൽ നമ്മൾ ഷാൽ ബി ഉപയോഗിച്ചിട്ടും ഹൗ അബൌട്ട് വാട്ട് അബൌട്ട് ലെറ്റ്സ് ഗോ വുഡ് യു ലൈക്ക് വൈ ഡോണ്ട് എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഷാൽ വി ഗോ ഫോർ എ മൂവി, ഹൗ അബൌട്ട് ഗോയിങ് ഫോർ എ മൂവി, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ മൂവി, വൈ ഡോണ്ട് വി ഗോ ഫോർ എ മൂവി. നൗ പാർട്ട്ണർ അപ്പ്, ഇനി എന്ത് ചെയ്യുക, പാർട്ട്ണർ അപ്പാവുക നിങ്ങൾ ഫ്രണ്ടുമായിട്ട്. ആൻഡ് ആസ്ക് ഈച്ച് അദർ, എന്നിട്ട് പരസ്പരം ചോദിക്കുക ദ ക്വസ്റ്റ്യൻസ്, ഈ ചോദ്യങ്ങൾ ചോദിക്കുക. മേക്ക് ഷുവർ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന് മറുപടിയും വേണം. യൂസിങ് ദ റെസ്പോൺസസ് യു ലേൺഡ്, നിങ്ങൾ പഠിച്ച കുറച്ച് റെസ്പോൺസ് ഉണ്ടല്ലോ, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ലെവലിൽ നമുക്ക് പറയാം, നെഗറ്റീവ് ആണ് നെഗറ്റീവ് ലെവലിൽ മറുപടി പറയാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് മറുപടി പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. മേക്ക് ഷുവർ വൺസ് ഡൺ, ചെയ്ത് കഴിഞ്ഞ ഉടനെ റൈറ്റ് ഡൗൺ യുവർ പാർട്ട്നേഴ്സ് റെസ്പോൺസസ് ഇൻ ദ സ്പേസ് ബിലോ, ആ പാർട്ട്ണർ പറഞ്ഞ റെസ്പോൺസ്, ഓരോ ചോദ്യത്തിനും പാർട്ട്ണർ പറഞ്ഞ റെസ്പോൺസ് താഴെ എഴുതുക. ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മുന്നേ മാച്ച് ദ ഫോളോയിങ് കണ്ടല്ലോ, അതിൽ ഹിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം.